Hi friends, ellarkum cube world like swagatham. Njan ivide kanikkan povunnu pyramid cube inde tutorial aanu. Appo namukku aadime idinte moves okke nu padikkanam. Appo namukku aa moves okke enganeyanu namukku nokkam. Appo nammade aadyathe parivadi nu vachal nammale moves njan ningalkku parichayapeduthi tharam. Nammal ee oru right side nund. Ee oru side ne ingotte thirikkunnathinaanu nammal r ennu parayunnathu. Inverse തിരിക്കുന്നതിനാണ് ആർ ഡാഷ് എന്നും പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതാണ് എൽ ഇത് എൽ പ്രൈം ഓക്കേ അപ്പം ഇതിനായത് ഇതാണ് ആർ ഇത് ആർ പ്രൈം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത് എൽ ഇത് എൽ പ്രൈം ഓക്കേ അപ്പം ഇങ്ങനെയാണ് ഇതൊക്കെയാണ് അതിൻ്റെ മൂവ്സ് പിന്നെ ഈ ബാക്ക് സൈഡ് തിരിക്കുന്നതിനാണ് യു ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ബാക്ക് സൈഡ് തിരിക്കുന്നതിനാണ് യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പ് ലെയർ ഇതാണ് യു ഇത് യു ഡാഷ് ഓക്കെ അപ്പം നമ്മൾ അത്രയും മൂവ്സ് നിങ്ങൾ പഠിക്കുക ഓക്കെ അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് ഷഫിൾ ചെയ്യാം സ്ക്രാമ്പിൾ ചെയ്യാം അപ്പം നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കട്ടെ ഞാൻ സ്ക്രാമ്പിൾ ചെയ്തിട്ട് വരാം അപ്പോൾ ഈ സപ്പം നമ്മൾ പറ്റുന്നിടത്തോളം സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ജസ്റ്റ് സോൾവ് ചെയ്യാൻ തുടങ്ങാം ആദ്യമായിട്ട് നമ്മളപ്പം നോക്കേണ്ടത് ഈ ഒരു പീസസ് നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കുക ഇവിടെ പച്ചയാണ് ഇവിടെ പച്ച വരുന്നുണ്ട് ഇവിടെ പച്ച വരുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ ഓരോരോ കളർ നോക്കുക ഇവിടെ നീല വരുന്നുണ്ട് ഇവിടെ നീല വരുന്നുണ്ട് ഇവിടെ നീല വരുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗം നീലയുടേതാണ് ഇവിടെ നീല വന്നു ഇവിടെ നീല വന്നു ഇവിടെ നീല വന്നു അപ്പോൾ ഇത് നീലയുടെ ഭാഗമാണെന്നും നമുക്ക് അറിയാൻ പറ്റും നമുക്കപ്പം നീല ഇങ്ങോട്ട് തിരിച്ചിടാം എല്ലാ സൈഡിലും നീലകളെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ടു ഇട്ടിട്ടുണ്ട് ഇതിനെയും ഈ ഒരു ഭാഗത്ത് മൂന്നിടത്തും ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ എല്ലായിടത്തും ബ്ലൂ തന്നെ കൊണ്ടുവരണം ബ്ലൂ ഇങ്ങനെയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ അത് വരും ഇങ്ങനെ മാത്രം റൊട്ടേറ്റ് ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ വരും നമുക്കപ്പം നോക്കാം ോട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നു എനിക്ക് വന്നു ഓക്കെ അപ്പം നമ്മളിത് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എല്ലാ പീസസും ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പിലേക്ക് കടക്കാം അപ്പം നമ്മൾ ബോട്ടം ലെയർ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു നീല ഇവിടെ ഉള്ള ഇടത്തെല്ലാം നീല കൊണ്ടുവരിക എന്നാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ ഈ ഒരു സെക്കൻഡ് ലെയറിൽ എവിടെ നീല കിടക്കണം നോക്കി ഇവിടെ നീലയുണ്ട് ആ നീല നമ്മൾ അവിടെ ഒരു പച്ചയാണ് നമുക്ക് കാണാൻ വേണ്ടത് നിങ്ങൾക്ക് കാണാം ഇവിടെ പച്ചയാണ് നീലയുടെ കൂടെ ചേർന്നിരിക്കുന്ന ഈ ഒരു കളർ പച്ചയാണ് അപ്പോൾ ആ പച്ച പച്ചയുമായി തന്നെ മാച്ച് ചെയ്ത് കൊണ്ടുവെക്കുക മാച്ച് ചെയ്തു ഓക്കെ നമ്മൾ മാച്ച് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്നും ഇത് ഇങ്ങനെ ജസ്റ്റ് ഈ റൈറ്റ് സൈഡ് ഇതിപ്പം എനിക്ക് തന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ് അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കിയതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് കയറ്റുക നമ്മളെ കാണിച്ചു തരാം ഇതിനെ ഇങ്ങോട്ട് കയറ്റുക അതിനുശേഷം നേരെ തപ്പോട്ടിടുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതപ്പം നമ്മുടെ ഇവിടെ കയറിയിട്ടുണ്ട് നമുക്ക് അടുത്ത പീസ് നോക്കാം ഞാനിവിടെ ആയിട്ടുണ്ട് ഇവിടെ ആയിട്ട് നീലയുണ്ട് നീലയുടെ ഇപ്പുറത്തെ കളർ റെഡാണ് അപ്പം നമ്മൾ റെഡുമായിട്ട് മാച്ച് ചെയ്ത് വെക്കുക റെഡുമായിട്ട് ഞാൻ മാച്ച് ചെയ്ത് വെച്ചു നമുക്ക് ഇതിനെ ഇതിപ്പം റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ റൈറ്റ് സൈഡ് നേരെ പൊക്കിയതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക നേരെ ആ പൊട്ടിടുക ഓക്കെ ഇനിയും നമുക്ക് ഒരെണ്ണം സോൾവ് ചെയ്യാൽ മതി ആ പീസ് ദാണ്ട് ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഞാനിപ്പം ജസ്റ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിനുശേഷം ഇതിനെ താപ്പൊട്ടിടുക ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു വീസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ സെക്കൻഡ് ലെയറിൽ തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ കളർ യെല്ലോ ആണ് അപ്പോൾ നമ്മളത് യെല്ലോ ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക മാച്ച് ചെയ്ത് വെച്ചു അതിനുശേഷം ജസ്റ്റ് ആ ഈ ഒരു ഭാഗം ആർ എന്ന് എഴുതിട്ട് ആർ യു ഡാഷ് ആർ ഡാഷ് അൽഗോരിതമായിട്ട് പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അൽഗോരിതമായിട്ടും പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്രയും ഇത് സോൾവ് ആയിട്ടുണ്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ നമ്മൾ ഈ ഒരു പീസസ് ഈ ഒരു പീസിൻ്റെ എൻ്റെ ഇതുപോലൊരു ബാർ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വട്ടം റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലൊരു ബാർ ലഭിക്കുന്നുണ്ടോ നോക്കുക
എൻ്റെ പീസ് ഇപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. ഞാനിത് ഒരു വട്ടം തിരിച്ചു. ഇവിടെയും ബാർ വന്നിട്ടുണ്ടോ നോക്കുക. ഇല്ല, ബാർ വന്നിട്ടില്ല. ഇവിടെ ബാർ ആവാൻ പറ്റില്ല. ഇത് ബാറല്ല. ഇതിന് ഒരു സൈഡ് കളറ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു സൈഡ് വന്നിട്ടില്ല. ഒന്നുകൂടെ തിരിച്ച് നോക്കുക, വന്നിട്ടുണ്ടോ നോക്കുക. ആ, വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബാർ വന്നിട്ടുണ്ട്. ഇത് യെല്ലോയും പച്ചയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പുറകിൽ പിടിച്ചതിന് ശേഷം ഈ ഒരു ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു അൽഗോരിതം നിങ്ങൾ യൂസ് ചെയ്യുക. എൽ ആർ ഡാഷ് എൽ ഡാഷ് ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് സംഭവിച്ചത്? ഈ ഒരു ഭാഗത്ത് എല്ലായിടത്തും നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത് കുറേ വട്ടം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടെ അപ്ലൈ ചെയ്തപ്പോൾ മുമ്പിലത്തെ കേസ് പോലെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാച്ച് ചെയ്ത് വെച്ചു. ഇവിടെ തിരിച്ചു ആയില്ല. ഒരു വട്ടം കൂടെ തിരിച്ചു, രണ്ടും വന്നിട്ടുണ്ട്. നമുക്കിനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എൽ ആർ ഡാഷ് എൽ ഡാഷ് ആർ യു ആർ യു ഡാഷ്. പിന്നെ ഒരു കേസ് വന്നു നമുക്കപ്പോൾ പിന്നെ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെന്താ നമ്മൾ എൽ ഡാഷ് എൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു വട്ടം കൂടെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു കേസാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേസ് നമ്മളിങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒന്നുകൂടെ മറ്റേതുപോലെ തന്നെ ചെയ്യാം. മാച്ചായിട്ടുണ്ട്, പുറകെ പിടിക്കുക. ഇതിങ്ങനെ താത്തു, ഇതിങ്ങനെ താത്തു, ഇതിങ്ങനെ പൊക്കി തിരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യൂബ് ശരിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇറ്റ്സ് മീ നന്ദഗോപൻ സൈനിങ് ഔട്ട്. ബൈ.